ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് നീഡ്സ് മാജിക് വേൾഡ്. ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ യാത്ര ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് അല്ലേ? നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നതാണ്, യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ. അന്നേരം ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അധികവും ആശ്രയിക്കുന്നത് ഗൂഗിൾ മാപ്പുകളാണ്. പല ഇടങ്ങളിലും എല്ലാം നമ്മൾ യാത്ര ചെയ്യും. അന്നേരം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വഴി അറിയാത്ത സ്ഥലങ്ങളെല്ലാം കാണും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അധികവും ആശ്രയിക്കുന്നത് ഗൂഗിൾ മാപ്പുകളെ. പക്ഷേ നമുക്ക് കുറേ പേർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. എനിക്ക് കുറേ വട്ടം മുമ്പ് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ ചില സമയങ്ങളിൽ വെച്ച് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ വരുമ്പോൾ മാപ്പ് കട്ടായി. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ എങ്ങനെ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു അവസ്ഥ വരും. എന്ന് വെച്ചാൽ ആ സ്ഥലങ്ങളിൽ ചിലപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പരിധിക്ക് വെളിയിലായി പോകും, മൊബൈൽ ടവറിൻ്റെ പരിധിക്ക് വെളിയിലായി പോകും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കി നമുക്ക് പോകാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ. അന്നേരം അതിനൊരു പരിഹാരമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഇല്ലെങ്കിലും, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലും നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി യഥേഷ്ടം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അന്നേരം അത് എങ്ങനെയാണെന്നാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ഞാനിവിടെ മാപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അന്നേരം നമ്മുടെ ഗൂഗിൾ മാപ്സ് ഓണായിട്ട് വരും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ടോപ്പ് മോസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് മെനു ഐക്കണുണ്ട്. മെനു ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. മെനു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് ഓഫ്ലൈൻ മാപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓഫ്ലൈൻ മാപ്സിനകത്ത് സെലക്ട് യുവർ ഓൺ മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെലക്ട് യുവർ ഓൺ മാപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അന്നേരം ഒരു ബോക്സിനകത്ത് നമ്മുടെ ഒരു മാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബോക്സിനകത്ത് ഒരു മാപ്പ് കാണാൻ സാധിക്കും. അന്നേരം ഈ ബോക്സിനകത്ത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, നമുക്ക് എവിടുത്തെ മാപ്പാണ് ആവശ്യം, എത്ര സ്ഥലത്തെ മാപ്പാണ് ആവശ്യമെന്നുള്ളത് നമ്മൾ ഈ ബോക്സിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അന്നേരം ഈ ബോക്സിനകത്ത് ഞാനിപ്പം ഒരു കുറച്ച് ഏരിയ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഡൗൺലോഡ്, അന്നേരം ഇവിടെ ഏത് കാണിക്കും, ഡൗൺലോഡ് വിൽ യൂസ് അപ് ടു 30 MB ഓഫ് യുവർ ഡിവൈസ് സ്പേസ് എന്നുള്ളത് ഇത് കാണിക്കും. അന്നേരം ഇത്രയും പോർഷൻ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് 30 MB ആണ് ആവശ്യം. അന്നേരം നിങ്ങൾ ആ പോർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് നൗ കൊടുത്തു. അന്നേരം ഡൗൺലോഡിംഗ് സ്റ്റാറ്റസ് കാണിക്കും. ഇത്രമാത്രം ഫാസ്റ്റായിട്ട് ഇത് ഡൗൺലോഡ് ആവും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മാപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. മാപ്പ് ഡൗൺലോഡ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ മാപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ മാപ്പ്, ആ ഒരു പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഈ മാപ്പ് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട്, എന്ന് വെച്ചാൽ നെറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ മാപ്പ് ആക്സസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിലെ ഫോണിലെ നെറ്റ് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് മാപ്പ് എടുക്കുന്നു. മാപ്പ് നമുക്ക് പുതിയതായിട്ട് തന്നെ എടുക്കാം. മാപ്പ് എടുക്കുന്നു. ഇതേപോലെ നമ്മുടെ ഇതിനകത്തു നിന്ന് ഓഫ്ലൈൻ മാപ്സ് പ്രസ് ചെയ്യുന്നു. നമ്മുടെ മാപ്പ് ഏരിയ ക്ലിക്ക് ചെയ്യുന്നു. മാപ്പിൽ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് പോകേണ്ടത്, നമ്മൾ ആ സെലക്ട് ചെയ്ത സ്ഥലത്തിൽ നിന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഞാൻ അടിച്ചു കൊടുക്കുന്നു. ഡയറക്ഷൻസ് കൊടുക്കുന്നു. നമുക്ക് ആ പോകാനുള്ള റൂട്ട് കറക്റ്റായിട്ട് നമുക്ക് ഈ മാപ്പ് യൂസ് ചെയ്ത് കിട്ടും. ഇനി ഇൻ കേസ് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലം നമ്മൾ ഈ ലൊക്കേഷൻ ഇല്ലാത്തയാണെങ്കിൽ, നമ്മൾ ഇതിനകത്ത് സേവ് ചെയ്യാത്ത ഒരു ലൊക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, എറണാകുളം ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പ് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ആ സ്ഥലത്തിൽ ഇൻ കേസ് നെറ്റ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആ സ്ഥലത്തിൻ്റെ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പേടിയും കൂടാതെ ആ സ്ഥലത്തിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റും.
നമുക്ക് നെറ്റ് കണക്ഷൻ ഇൻ്റർനെറ്റ് കണക്ഷൻ അവിടെ ലഭ്യമായില്ലെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇനി ഏതേ ഇഷ്ടം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ആരുമൊന്നും പേടിക്കേണ്ട, ഗൂഗിൾ മാപ്പ് മാത്രം മതി നമ്മുടെ കയ്യിൽ. അത് നേരത്തെ ഡൗൺലോഡ് ചെയ്യണം, അതോർക്കണം നമ്മൾ പോകേണ്ട ലൊക്കേഷനിൽ. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.